അന്വേഷണ ഏജൻസികൾക്കെതിരെ കേരള സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ ചതുർത്ഥിയാണ്. ചെന്നിത്തല ഇപ്പോഴും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് മാത്രമുള്ള നിലപാടുകളാണ് പ്രഖ്യാപിക്കുന്നത്. ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരുക്കുന്ന കെണി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ഇപ്പോഴും ചെന്നിത്തലയ്ക്ക്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടാതെ രമേശ് ചെന്നിത്തല ഇപ്പോഴും കേരള സർക്കാരിനെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പേടിപ്പെടുത്താൻ തന്നെ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികൾ മുൻകൂർ അനുമതിയില്ലാതെ കേരളത്തിൽ വരേണ്ടെന്ന സർക്കാരിൻ്റെ തീരുമാനം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ കയറിക്കളിക്കുമ്പോൾ അതിനെ നിയമപരമായി നേരിടുമെന്നുള്ള കേരള സർക്കാരിൻ്റെ പ്രഖ്യാപനം ഒക്കെ രമേശ് ചെന്നിത്തലയെ അലോസരപ്പെടുത്തുകയാണ്. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ആ പാർട്ടി പിന്തുണ നൽകുന്ന മഹാരാഷ്ട്രയിലും ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിലും സി ബി ഐയോട് നോ പറയാൻ അവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറായത് എന്തിനാണ്? സി ബി ഐ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കളിപ്പാവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ സി ബി ഐയോട് നോ പറഞ്ഞത് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെയും അട്ടിമറിക്കുന്ന രീതിയിലല്ല, ഇനിയുള്ള കേസുകളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആ തീരുമാനം. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അധികാരത്തിലിരിക്കുന്നവരെ, എതിരാളികളെ വേട്ടയാടാൻ ബി ജെ പി ശ്രമിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മഹാരാഷ്ട്രയെപ്പോലെ, രാജസ്ഥാനെപ്പോലെ, ഛത്തീസ്ഗഡിനെ പോലെ കേരളവും ആ തീരുമാനമെടുത്തത്. അതുപോലെ ജാർഖണ്ഡും ആ തീരുമാനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർക്ക് അന്വേഷിക്കാനുള്ള വഴികളിലൂടെ അവർ അന്വേഷിച്ചുകൊള്ളട്ടെ, പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളിലേക്ക് കടന്നു കയറാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു കയറാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എവിടെ നിന്നാണ് ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? അപ്പോൾ ഞങ്ങളൊരു ദേശീയ അന്വേഷണ ഏജൻസിയാണ് എന്നുള്ളത് കൊണ്ട് എവിടെ കയറിയും എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഒരു ധാരണ, ആ ധാരണ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിയമ പോരാട്ടം നടത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അതിന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പേടിച്ചോടലായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ, അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടലുകൾക്കെതിരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറും പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും ഒക്കെ ശബ്ദിക്കുമ്പോൾ അവരെല്ലാം ഭീരുക്കരാണ് എന്ന് പറയേണ്ടി വരില്ലേ? ചെന്നിത്തല തിരിച്ചറിയേണ്ടത് ബി ജെ പിയുടെ ആ വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രത്തെയാണ്. കേരളത്തിൽ മുഖ്യ എതിരാളി കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ പേടിക്കേണ്ടുന്നവരാണ് ബി ജെ പിക്കാർ എന്നുള്ള തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം. ബി ജെ പിക്കാർ കടയ്ക്കൽ കത്തിവെക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. കോൺഗ്രസിൻ്റെ അടിവേരിളക്കുക എന്നുള്ള ഗൂഢതന്ത്രം അവരുടെ ഉള്ളിലുണ്ട് എന്ന് ബോധ്യപ്പെടണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ബി ജെ പിയുടെ ഉള്ളിലുള്ള ലക്ഷ്യം ഒരിക്കൽ കൂടി ഇതേ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതായിരിക്കും. അതിന് പിന്നിലുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഒരു തവണ കൂടി പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വന്നാൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരിൽ പകുതിയും ബി ജെ പിക്കാരായി മാറും എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ഇപ്പോൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിക്കാരോട് വിലപേശിയ കോൺഗ്രസ്സുകാർ എത്രയോ പേർ, നേതൃതലത്തിലുള്ളവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് എത്ര പേരുടെ പേരുകൾ, എപ്പോൾ വേണമെങ്കിലും ചാടാൻ തയ്യാറായി നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ നേതാവായി നിന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും പിണറായി വിജയനെയും സി പി എമ്മിനെയും എതിർക്കുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികളെ മഹാന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടത് അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ചല്ല. ഇവിടെ എത്രയോ രാഷ്ട്രീയ വിഷയങ്ങൾ സി പി എമ്മിനെതിരെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഉന്നയിക്കാനുണ്ട്. ആ ആരോപണങ്ങൾ അതിശക്തമായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഈ അന്വേഷണ ഏജൻസികളെ വച്ച് രമേശ് ചെന്നിത്തല രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ്സിന് നല്ലതല്ല, ചെന്നിത്തലയ്ക്കും നല്ലതല്ല.